നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ബംഗോല സർവീസ് സഹകരണ ബാങ്ക് അനുമോദിച്ചു. ജില്ലാ ജഡ്ജി ലിഷ അവാർഡുകൾ വിതരണം ചെയ്തു. 117 വിദ്യാർത്ഥികൾ ക്യാഷ് അവാർഡും ഉപഹാരവും ഏറ്റുവാങ്ങി. SSLC പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി അനുമോദിച്ചു. 117 വിദ്യാർത്ഥികൾ ഉപഹാരം ഏറ്റുവാങ്ങി. ജില്ലാ ജഡ്ജി എസ് ലിഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും അംഗങ്ങളും ഇത്രയും അംഗങ്ങളുടെ കുട്ടികളും ഇവിടെ ഇങ്ങനെ വലിയ എന്താ പറയാ എല്ലാ ഉന്നത വിജയം നേടി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു 32 വർഷം മുമ്പ് പെരുമാലൂർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ഡിസ്റ്റിങ്ഷൻ കിട്ടിയ 4 കുട്ടികളുടെ ഒരാളായിട്ട് നിങ്ങളെ പോലെ ഞാനും ഇരുന്നിട്ടുണ്ട് സമ്മാനം വാങ്ങിക്കാൻ. അപ്പോൾ ഇത് ഇപ്പം അത് കാണുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ ആ കുഞ്ഞ് എണീറ്റ് വരികയാണ്. എത്ര എക്സൈറ്റ്മെൻറ്റിലാണ് അന്നൊക്കെ സമ്മാനം കിട്ടി ഉന്നത വിജയം കിട്ടിപ്പോയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അത് നിങ്ങളുടെയൊക്കെ മുഖത്ത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രവൃത്തികളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു ഫലമാണ് ഈ കാണുന്നത്. നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഒരുപാട് പേരുടെ ആഗങ്ങൾ വേണ്ടൊന്നും തങ്ങളുടെ ഞാനൊരു സെൽഫ് മെയ്ഡ് മാനാണെന്നൊക്കെ പലരും പറയും. പക്ഷെ അങ്ങനൊന്നുമില്ല. ആരുടെയെങ്കിലും ഒക്കെ ഒരു ചിരി, ഒരു സഹായം, രാവിലെ എണീക്കുമ്പോൾ ഒരു കട്ടൻ കാപ്പി, ഇതൊക്കെ കൊണ്ടാണ് നമ്മളൊക്കെ പഠിച്ചു പഠിച്ച് ഇവിടം വരെ എത്തുന്നത്. ഡിഗ്രി റാങ്കുകാർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഉപഹാരം നൽകി. ബാങ്ക് പ്രസിഡന്റ് എം ഐ ബിരാസ് ചടങ്ങിൽ അധ്യക്ഷനായി. ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി മാത്തപ്പൻ, മുൻ ഭരണസമിതി അംഗം പി എം സലീം, പഞ്ചായത്ത് അംഗങ്ങളായ എ എം സുബൈർ, അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, കെ ഇ കുഞ്ഞുമുഹമ്മദ്, ബിബിൻ ഷാ യൂസുഫ്, ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ഒ എം സാജു, നൈബി കുര്യൻ, എം വി പ്രകാശ്, കെ കെ ശിവൻ, സി എസ് നാസറുദ്ദീൻ, അഡ്വക്കേറ്റ് വി വിധാൻ, ധന്യ രാമദാസ്, ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്കിംഗ് നിക്ഷേപം സഹകരണ മേഖലയിലുള്ളത് കേരളത്തിലാണ്. ഇന്ത്യയിലുള്ള ആകെ നിക്ഷേപത്തിന്റെ 65% കേരളത്തിലാണ്. അത്രമാത്രം കേരളീയ ജീവിതവുമായി സഹകരണ മേഖല ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആ ബാങ്കിംഗ് മേഖലയിൽ യുവജനങ്ങളുടെ വരവ് താരതമ്യേന കുറവാണ്. നമ്മുടെ ബാങ്കിൽ 29,000 അംഗങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ 25 വയസ്സിന് താഴെയുള്ള ആളുകളുടെ എണ്ണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 517 പേർ മാത്രമാണ്. ബഹുഭൂരിപക്ഷവും സഹകരണ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ യുവജനങ്ങളെ സഹകരണ മേഖലയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇത്തരം പദ്ധതികൾക്കും പ്രവർത്തനങ്ങൾക്കും. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാ വർഷവും അനുമോദന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.